വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെത്തിയതോടെ കേരളയിലിന് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇന്ത്യൻ നിർമ്മിത സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. 160 കിലോമീറ്റർ വേഗത്തിൽ വരെ ട്രെയിനിന് സഞ്ചരിക്കാനാവും. എന്നാൽ കേരളത്തിലെ ട്രാക്കുകളിലെ വളവുകളും മറ്റും മൂലം വന്ദേ ഭാരതിന് വലിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. വളവുകളിലെ പ്രശ്നം പരിഹരിച്ചാൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് 160 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ 16 ബോഗികളാണ് കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിനിലുള്ളത്. കേരളയിൽ പൂർത്തീകരിക്കാൻ ഏകദേശം 2 ലക്ഷം കോടി രൂപയാകും. കേന്ദ്ര അംഗീകാരം ലഭിക്കാത്ത പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കലിന് ജീവനക്കാരെ വിന്യസിച്ചതിനും ഓഫീസ് പ്രവർത്തിപ്പിച്ചതിനുമായി 1 വർഷത്തെ ചിലവ് മാത്രം 13.50 കോടി രൂപ. 90 കോടി രൂപ അംഗീകാരമില്ലാത്ത കേരളയിൽ പദ്ധതിക്കായി കേരള സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു. 10,000 ആളുകളെ കേരളയിൽ സ്ഥലമെടുപ്പിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ നന്മയ്ക്ക് വാശിയും ദുരഭിമാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയെങ്കിലും ഉപേക്ഷിക്കണം. കേരളയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത ജനങ്ങളുടെ കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം.